എല്ലാവരും ആക്രമിച്ചതിന് പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് പോലും ഉണ്ടാവുമായിരുന്നില്ല സി പി എമ്മോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ നിലനിൽപ്പ് മാത്രമല്ല സി പി എം ആശയപരമായും രാഷ്ട്രീയപരമായും സംഘടനാപരമായും കായികപരമായും ആർ എസ് എസിനെ പ്രതിരോധിച്ചിരുന്നില്ല എങ്കിൽ ബി ജെ പിയോട് വളരുമായിരുന്നു ബി ജെ പി വളരുകയും സി പി എമ്മും ഇടതുപക്ഷ മുന്നണിയും ക്ഷീണിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസ്സിലെ പലവരും കൂട്ടം കൂട്ടമായി വടക്കേണ്ടെ പോലെ ബി ജെ പിയിലേക്ക് പോകുമായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കെ വി തോമാസ് മാഷും പി ജെ കുര്യനും അടങ്ങുന്നവർ ബി ജെ പിയിലേക്ക് പോകാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കോൺഗ്രസിൻ്റെ മെച്ചം കൊണ്ടല്ല അതാള് ധരിക്കേണ്ടത് പി ജെ കുര്യനും കെ വി തോമാസ് മാഷും പോകാതിരുന്നതിൻ്റെ കാരണം ബി ജെ പിയുടെ വലുതല്ലാത്തതുകൊണ്ടാണ് പി ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ പത്ത് പതിനഞ്ച് സീറ്റിലൊക്കെ ജയിക്കുമെന്ന് കെ വി തോമസ് മാഷ്ക്കും ബി ജെ പി വരും തോന്നിയെങ്കിൽ അവർ ഇന്നലെ തന്നെ പോയേനെ പക്ഷെ ഇവർ വലുതാകില്ല എന്ന് ഉറപ്പാണ് ഇവർ വേണമെങ്കിൽ കുറച്ചും കൂടി വലുതാകുമായിരിക്കാം എന്നാൽ ഇവർക്ക് വലുതാകാനുള്ള പാശ്ചാത്തലമോ ഇടമോ കേരളത്തിൽ ഇല്ല ആ പാശ്ചാത്തലമോ ഇടമോ ഇല്ലാതായത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ മഹത്വം കൊണ്ടല്ലോ ഇവൻ വടക്കേണ്ടിയിൽ കിനിഞ്ഞിറങ്ങുന്ന പോലെ കൊന്നും കൊലവിളിച്ചും ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും മാനഭംഗം ചെയ്തും മുസ്ലിങ്ങളുടെ വീട് കൊള്ളയടിച്ചും ഇവനിങ്ങനെ പെയ്തിറങ്ങാണ് സംഘപരിവാർ അവിടെ കേന്ദ്രയിൽ അവിടെയൊക്കെ കോൺഗ്രസ് ഉണ്ടായിരുന്നു പക്ഷെ അവരെന്ത് ചെയ്തു പെയ്തിറങ്ങുന്ന ഈ പെരുമഴയെ ഭയന്ന് മഴയതെ മഴയെ സഹായിക്കാൻ അങ്ങോട്ട് ഓടുകയാണ് ചെയ്തത് ബി ജെ പിക്ക് ചേരാനാണ് ചെയ്യണേ ഇവിടെ അങ്ങനെ ഈ പെയ്തിറങ്ങാൻ ശ്രമിക്കുന്ന ഈ ബി ജെ പിയെ തടയുക എന്നത് ശരീരം കൊണ്ടും തത്വശാസ്ത്രം കൊണ്ടും മനസ്സുകൊണ്ടും സംഘടന കൊണ്ടും സി പി എം പരിശ്രമിച്ചതുകൊണ്ട് എന്ത് ഗുണം കിട്ടി ഇവൻ ഇറങ്ങാൻ കഴിഞ്ഞില്ല ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ട് അവൻ ക്ഷീണിച്ചു പോയി അവൻ ക്ഷീണിച്ചു പോയത് കൊണ്ട് ഇത്രയും ഐഡിയോളജിക്കലായി പാപരീകരിക്കപ്പെട്ട കോൺഗ്രസ് കേരളത്തിൽ മാത്രമാണ് ഒറ്റ എം എൽ എയും ബി ജെ പി പോവാത്തത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മെച്ചൊന്നല്ല നിങ്ങൾക്ക് പോവാൻ നിങ്ങളിന്ന് ആൾ പോവാത്തതിന് കാരണം സത്യസന്ധമായി പറഞ്ഞാൽ ബി ജെ പി ദുർബലമായതുകൊണ്ടാണ് ബി ജെ പി ദുർബലമാവാനുള്ള യാഥാർത്ഥ്യവും യഥാർത്ഥ കാരണവും സി പി എം ആണ് സി പി എം ദുർബലപ്പെടാതിരിക്കാൻ അപ്പൊ നോക്കേണ്ടത് ആരാണ് യഥാർത്ഥത്തിൽ സി പി എം ദുർബലപ്പെടാതിരിക്കാൻ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് ഉണ്ട് കാരണം സി പി എം ദുർബലപ്പെട്ട സി പി എം ദുർബലമാകുന്നതിനേക്കാൾ വേഗതയിൽ കോൺഗ്രസ് ദുർബലമാകും ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കുണ്ട് മതന്യൂനപക്ഷങ്ങളുടെ ഏതെങ്കിലും വർഗീയവാദികൾക്കല്ല